My dear students, nammal innu mudal module 3 shear force diagrams and bending moment diagrams padikkan povaanu. Nammude KTU syllabus nokkukayanundengil mechanics of solids le ettho important aayittulla chapters onnaanu SFD and BMD. Karanam nammude ee SFD and BMD ennulla ee oru term nammude varum varshangalil ningal ippo oru civil engineering student aayalum മെക്കാനിക്കൽ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സ്റ്റുഡൻ്റ് ആയാലും നിങ്ങളുടെ വരും വർഷങ്ങളിലുള്ള എല്ലാ ഡിസൈൻ പേപ്പേഴ്സിലും നിങ്ങൾ നിർബന്ധമായിട്ടും കാണാൻ പോകുന്ന ഒരു ടേം ആയിരിക്കും. നമുക്ക് നമ്മുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് SFD and BMD. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ചാപ്റ്റേഴ്സിനെ പോലെ ഒരുപാട് ഇക്വേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് SFD and BMD എന്ന ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങൾ ഗേറ്റ് എക്സാമിനോ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റിറ്റീവ് എക്സാംസിനോ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ KTU യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് SFD and BMD. ഈ ഒരു ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഭാവിയിൽ പഠിക്കാനുള്ള ഡിസൈൻ ഓഫ് കോൺക്രീറ്റ്, സ്ട്രക്ചറൽ അനാലിസിസ്, ഡിസൈൻ ഓഫ് സ്റ്റീൽ, അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് തുടങ്ങിയ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. എപ്പോഴും നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം, എന്നാലേ നമുക്ക് നല്ല ഒരു എഞ്ചിനീയറായിട്ട് മാറുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. SFD and BMD എന്നുള്ള ചാപ്റ്റർ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ എന്താണ് ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഗ്രാഫുകളാണ്. ഈ ഗ്രാഫുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എക്സ് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യാം, അതുപോലെ ഒരു വൈ ആക്സിസും നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിനൊരു പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡൊക്കെ നിങ്ങൾ വിചാരിച്ചോളാം. ഇതില് എക്സ് ആക്സിസിൽ നമ്മൾ ലെങ്ത് ഓഫ് ദ ബീം നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആയാലും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയാലും കോമൺ ആണ്. എക്സ് ആക്സിസിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, ലെങ്ത് ഓഫ് ദ ബീം നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വൈ ആക്സിസിൽ നമ്മൾ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് നമ്മളത് മാർക്ക് ചെയ്യുന്നു. നമുക്കിങ്ങനെ പറയാം, SFD ഓർ BMD ഇറ്റ് ഗിവ്സ് ദ വേരിയേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ഓർ ബെൻഡിങ് മൊമെന്റ് along the length of the beam എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണെന്ന് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവാൻ നമ്മൾ ഈ ഒരു ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന സംശയമാണ് എന്താണ് ഒരു ബീം, എന്താണ് ഒരു കോളം എന്നുള്ളത്. നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബീം കോളം ഫ്രെയിംഡ് സ്ട്രക്ചർ ആണ്. ഇത്തരമൊരു സ്ട്രക്ചർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഫ്ലാറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയോ ഒക്കെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാണാവുന്ന ഒരു സ്ട്രക്ചറാണത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ HH എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കുറച്ച് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. ഞാനിവിടെ VV എന്നൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വെർട്ടിക്കൽ മെമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ടു ബി പ്രിസൈസ്, അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന്, ഇതിന്റെ ലെങ്ത് വൈസ് ആയിട്ടുള്ള ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലോഡ് എടുക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ബീം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്. നമുക്കിവിടെ ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആർ സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രഷൻ. നോക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെമ്പേഴ്സിലേക്ക് വരുന്ന ലോഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആക്സിയൽ കംപ്രഷൻ ആണെന്ന് നമുക്ക് പറയാം. ഉണ്ടോ ഇവിടേക്ക് നമുക്ക് ആക്സിയൽ കംപ്രഷൻ ആണ് ഈ വെർട്ടിക്കൽ മെമ്പേഴ്സ് സബ്ജക്റ്റഡ് ആയിട്ടുള്ളത്. സോ വെർട്ടിക്കലി നിന്നുകൊണ്ട് ആ ഒരു ആക്സിയൽ കംപ്രഷനെ എടുക്കുന്ന സ്ട്രക്ചറൽ എലമെന്റുകളെ നമുക്ക് കോളം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഹൊറിസോണ്ടലി നിന്നുകൊണ്ട് അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന്, അതിന്റെ ലെങ്ത് വൈസ് ആക്സിസ് ആണ് ഈ കാണുന്നത്, ഈ ലെങ്ത് വൈസ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് ഈ പെർപെൻഡിക്കുലർ ലോഡ് വരുന്നത് എന്ന് പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നു എന്ന് വരാം. ഓക്കെ, ഇതാ ഈ കോളം വഴി ഈ ബീമിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്, അതായത് നമ്മുടെ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലുള്ള ഈ കോളം വഴി അതിന്റെ താഴെ നിൽക്കുന്ന ബീമിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് എന്താണ്, വെർട്ടിക്കൽ ലോഡാണ് ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, മാത്രമല്ല ഇവിടെ ഇതിലേക്ക് ഈ ബീമിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സും അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തായിരിക്കും, വെർട്ടിക്കൽ ലോഡായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. സോ അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡ് എടുക്കുന്ന സ്ട്രക്ചേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ബീമുകൾ എന്ന് നമുക്ക് വിളിക്കാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സപ്പോർട്ട്സുകളെ കുറിച്ചാണ്. നമുക്കൊരു പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് സപ്പോർട്ടുകളെ കുറിച്ചാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കാനുള്ളത്. ഫിക്സഡ് സപ്പോർട്ട്, ഹിഞ്ചഡ് സപ്പോർട്ട് ആൻഡ് റോളർ സപ്പോർട്ട്. നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസിലേക്കൊക്കെ കടക്കുമ്പോൾ നമുക്ക് ഗൈഡഡ് റോളർ, ഇന്റേണൽ ഹിഞ്ച് തുടങ്ങിയിട്ടുള്ള മറ്റ് സപ്പോർട്ട് കണ്ടീഷൻസും നമുക്ക് പഠിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് നോക്കാം ഫിക്സഡ് സപ്പോർട്ട് എന്താണെന്നുള്ളത്. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്ന സപ്പോർട്ട് എന്ന് നമുക്ക് പറയാം, അല്ലെ? ഒരു സിമ്പിളായിട്ട് ഒരു ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിക്സഡ് സപ്പോർട്ടിന്റെ മറ്റൊരു പേരാണ് റിജിഡ് സപ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, റിജിഡ് സപ്പോർട്ട് യാതൊരുവിധ രീതിയിലുള്ള മൂവ്മെന്റുകളും അനുവദിക്കാത്ത ഒരു സപ്പോർട്ടാണ് ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അതിന്റെ കുറച്ച് ഫിഗേഴ്സ് കാണാം. ഈ കാണുന്നത് ഒരു ഫിക്സ്ഡ് സപ്പോർട്ടാണ്, ഈ കാണുന്നതും ഒരു ഫിക്സ്ഡ് സപ്പോർട്ടാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു ഫിക്സ്ഡ് സപ്പോർട്ടാണ്, ഇത് മറ്റൊരു ഫിക്സ്ഡ് സപ്പോർട്ടാണ്. ദാ ഇങ്ങനെ ഇതെല്ലാം എന്ത് തന്നെയാണ്, ഫിക്സ്ഡ് സപ്പോർട്ടുകളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ഫിക്സ്ഡ് സപ്പോർട്ടുകളെ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതാണ് ഫിക്സ്ഡ് സപ്പോർട്ടിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് ആക്ച്വലി ഒരു കാന്റിലിവർ ബീമിന്റെയും ഒരു റെപ്രസെന്റേഷൻ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഒരു ഭാഗം, ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗം, ഇതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു ബീമിനെ അനങ്ങാതെ പിടിച്ചു നിർത്തുന്ന ഒരു സപ്പോർട്ടാണ് ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ മാത്രമല്ല, അതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഈ ആർ സി സി ബീം കോളം ജോയിന്റുകൾ നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെ ഈ കോളം ഈ ഫ്ലോറിലേക്ക് ജോയിന്റ് ആവുന്നത്, ഇതാ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ജോയിന്റ്, ഇതാ ഈ ജോയിന്റുകൾ, ഇതെല്ലാം എന്ത് തന്നെയാണ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ജോയിന്റുകളാണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഒരു വെൽഡിംഗ്, നമ്മളിപ്പോൾ ഒരു രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ തമ്മിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഫിക്സ്ഡ് സപ്പോർട്ടിന്റെ ഫൈൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്താണ് ഒരു ഫിക്സ്ഡ് സപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ രീതിയിലുള്ള മൂവ്മെന്റുകളും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇതൊരു ഫിക്സ്ഡ് സപ്പോർട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ബീമിന്റെ പോർഷൻ ആണ്. ഓക്കെ, ഇതൊരു ബീം പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, ഈ ബീമിലേക്ക് ഞാനൊരു വെർട്ടിക്കൽ ലോഡ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ലോഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഫിക്സ്ഡ് സപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലോഡ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, തിരിച്ചൊരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ എനിക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ലോഡ് കാരണം ഇവിടെ ഡെഫിനറ്റ്ലി, ഇപ്പൊ ഈ വെർട്ടിക്കൽ ലോഡ് കാരണം ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടാകുന്നുണ്ട്, അല്ലെ, ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഒരു മൊമെന്റ് അവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മൊമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് റിയാക്ഷൻ, ഓക്കെ, ഒരു മൊമെന്റ്
റിയാക്ഷനും ഈ പറഞ്ഞ ഫിക്സഡ് സപ്പോർട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഞാൻ എങ്ങനെയൊക്കെ ആ ബീമിനെ ലോഡ് ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊക്കെ റെസ്പോൺസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എനിക്ക് ഈ പറഞ്ഞ ഫിക്സ്ഡ് സപ്പോർട്ടിനൊപ്പം ലഭിക്കും. ഓക്കെ, ഇത് ഞാനൊരു ടു ഡയമെൻഷണൽ കേസിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊരു 2D കേസ് എന്നല്ലാണ് പറഞ്ഞിട്ടുള്ളത്. 3D വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മൊമെന്റ് റിയാക്ഷൻസും കുറച്ചും കൂടി സപ്പോർട്ട് റിയാക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. തൽക്കാലം നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എൻറ്റയർ കോഴ്സ് വർക്ക് 2D റെസ്ട്രിക്റ്റഡ് ആണ്. 2D മാത്രമേ നമുക്ക് തൽക്കാലം പഠിക്കാനുള്ളൂ. ഹയർ സെമസ്റ്ററിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ 3D കേസുകൾ പഠിക്കാം. ഓക്കെ, ഇപ്പൊ 2D നിൽക്കുക. 2D ഈ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എഴുതുകയാണ്. ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് നമ്മൾ മനസ്സിൽ കാണുകയാണെങ്കിൽ ഒരു ഫിക്സഡ് സപ്പോർട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു 2D കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഇറ്റ് വിൽ ബി ഹാവിംഗ് 3 സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, 3 സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആ 3 സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഫിഗർ ഒന്നും കൂടി വരയ്ക്കാം. ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ആ ഫിക്സ്ഡ് സപ്പോർട്ടിലേക്ക്, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇതൊരു XY ആക്സിസിലാണ് പ്ലേസ് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാനൊരു ലോഡ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ലോഡ് ഞാൻ PY എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ലോഡ് ഞാൻ മാർക്ക് ചെയ്യുന്നു PY എന്ന്. അപ്പോൾ PY കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു? RY എന്നുള്ള ഒരു സപ്പോർട്ട് റിയാക്ഷൻ എനിക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാനിവിടെ PX എന്നുള്ള ഒരു ലോഡ് കൊടുക്കുന്നു. PX എന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു? RX എന്നുള്ള ഒരു സപ്പോർട്ട് റിയാക്ഷൻ എനിക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ PY കാരണം ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഈ പോയിന്റ് ഞാൻ A എന്ന പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ Aയിലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ വിചാരിക്കുക L എന്ന ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ക്രിയേറ്റഡ് ആകുന്ന മൊമെന്റ് എത്രയായിരിക്കും? മൊമെന്റ് വിൽ ബി ഈക്വൽ ടു PY ഇൻറ്റു L ആയിരിക്കും എൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ആ മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തുണ്ടായിരിക്കും? ദർ വിൽ ബി എ മൊമെന്റ് എം അവൈലബിൾ. ദ എനിക്കതിനെ വേണമെങ്കിൽ MXY എന്ന് എഴുതാം, ബിക്കോസ് ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ XY പ്ലെയിൻ. അല്ലായെങ്കിൽ അബൌട്ട് ദാറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് എന്ത് എഴുതാം? MA എന്നാൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ആൻഡ് ദാറ്റ് MA വിൽ ബി ഈക്വൽ ടു PY ഇൻറ്റു എൽ. ഓക്കെ, അപ്പോൾ ഈക്വൽ നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൊമെന്റ് ദർ വിൽ ബി മൊമെന്റ് റിയാക്ഷൻ. ഓക്കെ, PY ഇൻറ്റു എൽ എന്നുള്ള ഈക്വലന്റ് മൊമെന്റ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റും കൂടിയുണ്ട്, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇവിടെ യാതൊരുവിധ രീതിയിലുള്ള മൂവ്മെന്റുകളും അനുവദിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, അതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അതായത് ഫിക്സ്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ റിജിഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബീമിനെ ഇളകാൻ അനുവദിക്കുന്നില്ല, യാതൊരുവിധ രീതിയിലും അതിനെ ഇളകാൻ അനുവദിക്കുന്നില്ല. ആ ഫിക്സ്ഡ് സപ്പോർട്ടിന് ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം കാലം അത് ആ ബീമിനെ അനങ്ങാൻ പോലും വിടത്തില്ല. ഓക്കെ, അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടെ ഫെയിലിയർ സംഭവിക്കും, പിന്നെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായി വരും. പക്ഷെ നമുക്ക് ഫെയിലിയറിലെ കണ്ടീഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഫിക്സഡ് സപ്പോർട്ടിന് യാതൊരുവിധ മൂവ്മെന്റും അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ടേം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ പറയാം, ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ഫിക്സഡ് സപ്പോർട്ട്, ഫോർ ഫിക്സഡ് സപ്പോർട്ട് ഈസ് 0 എന്ന് പറയാം. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന വാക്കിന്റെ അർത്ഥം എത്ര രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, എത്രത്തോളം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത്. ഓക്കെ, പെട്ടെന്ന് ഈ കൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫർദർ ഹിഞ്ചഡ് സപ്പോർട്ടും റോളർ സപ്പോർട്ടും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കുക, ഫിക്സഡ് സപ്പോർട്ടിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് ആണ് ഹിഞ്ചഡ് സപ്പോർട്ട് അഥവാ പിൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹിഞ്ചഡ് അഥവാ പിൻഡ് സപ്പോർട്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സപ്പോർട്ടാണ്.
നമുക്ക് ആദ്യം ഈ ഹിഞ്ച്ഡ് സപ്പോർട്ടിന്റെ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിളിന്റെ മുകളിൽ ഒരു സർക്കിൾ കൊടുക്കുന്നതാണ് ഈ ഒരു പിൻഡ് സപ്പോർട്ടിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ മുകളിൽ ഞാനൊരു ബീം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിൻഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ബീമിന്, ഞാനിപ്പോൾ ഈ ബീമിന് എ ബി എന്ന് പേര് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു റൊട്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബീമിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് പിൻഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത. അവിടെ ബി എന്ന പോയിന്റ് ഉണ്ടായിരുന്ന ബീമിന്റെ എൻഡ് പോയിന്റ് നമുക്കിപ്പോൾ ബി ഡാഷിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ തീറ്റ എ എന്നുള്ള ഒരു ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് ആ ബീം റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഹിഞ്ചഡ് സപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാ ഒരു ഡോറ് നോക്കുക കേട്ടോ. ഓക്കെ, ഒരു ഡോറിന്റെ വിജാവിരി എന്ന് പറയുന്നത് ഒരു പിൻഡ് സപ്പോർട്ടാണ് അല്ലെ. നമുക്ക് ഡോറ് നമ്മൾ തുറക്കുന്നത് എങ്ങനെയാണ്, ഡോറ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുറക്കുന്നത് അല്ലെ. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് ആയിരിക്കും അപ്പോ പിൻഡ് സപ്പോർട്ടിൽ ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു ഡോറിനെ എക്സ് ഡയറക്ഷനിൽ പിടിച്ച് വലിക്കാൻ പറ്റുമോ? വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോർ നമ്മുടെ കൂടെ പോരോ? ഇല്ലാലോ, ഇല്ല. ഇതേ ഡോറിനെ നമ്മൾ വൈ ഡയറക്ഷനിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, ശരിയല്ലേ. അപ്പോ നമുക്കിപ്പോ ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരിക്കും അല്ലെ, എന്തൊക്കെയാണ് ഒരു പിൻഡ് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് എന്നുള്ള ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് ഇപ്പൊ ഞാനൊരു പിൻഡ് സപ്പോർട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിലേക്ക് ഞാനൊരു ബീം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പറയാം ഞാനൊരു ഹൊറിസോണ്ടൽ ലോഡ് പി എക്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആർ എക്സ് എനിക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ ആ ബീമിലേക്ക് അല്ലെങ്കിൽ ആ സപ്പോർട്ടിലേക്ക് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡ് പി വൈ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആർ വൈ എനിക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഞാൻ ആ ബീമിലേക്ക് ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഞാൻ നോക്കി ഒരു തീറ്റ എന്ന് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് മാത്രം എന്തുണ്ടാവില്ല, ഒരു റിയാക്ഷൻ, അതായത് മൊമെന്റ് റിയാക്ഷൻ എനിക്ക് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ആ മൊമെന്റ് റിയാക്ഷൻ എനിക്ക് അവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ബീം എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ടു റൊട്ടേറ്റ്, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ടു റൊട്ടേറ്റ് ആ റൊട്ടേഷൻ അവിടെ പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഡോർ അഥവാ ഡോറിന്റെ ഹാൻഡിൽ, ഓക്കെ, ഡോറിന്റെ ഹാൻഡിലും നല്ലൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഫൈൻ എക്സാമ്പിൾ ആണ് നമ്മുടെ സൈക്കിളിന്റെ സ്റ്റാൻഡ് എന്നുള്ളത് അല്ലെ. നമുക്ക് ഈ സൈക്കിളിന്റെ സ്റ്റാൻഡ് സപ്പോസ് ഇതിപ്പോ നിങ്ങൾ ഇരിക്കുന്നത് ഇത് വൈ ഡിറക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ വൈ ഡിറക്ഷനിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വൈ ഡിറക്ഷനിൽ നമുക്ക് എന്ത് കിട്ടും, തിരിച്ചൊരു കംപ്രസീവ് റിയാക്ഷൻ നമുക്ക് കിട്ടും. നിങ്ങൾ ഒരു എക്സ് ഡിറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഡിറക്ഷനിൽ നമുക്ക് റിയാക്ഷൻ കിട്ടും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സൈക്കിൾ സ്റ്റാൻഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും അല്ലെ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൈക്കിൾ എടുത്തുകൊണ്ട് പോവുക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു തീറ്റ എന്നുള്ള റൊട്ടേഷൻ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിൻഡ് സപ്പോർട്ട് അഥവാ ഹിഞ്ചഡ് സപ്പോർട്ട്. ഓക്കെ, നമുക്ക് സ്ട്രക്ചറൽ എലമെന്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് അവൈലബിൾ ആണ്, ഈ പറഞ്ഞ പിൻഡ് സപ്പോർട്ട് അവൈലബിൾ ആണ്. കൂടുതലും പിൻഡ് സപ്പോർട്ട്സ് നമുക്ക് കാണുവാൻ സാധിക്കുക മെഷീൻ എലമെന്റ്സിലായിരിക്കും. ഓക്കെ, നമുക്ക് കാറുകളുടെ ഉള്ളിൽ, ബൈക്സിന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് പിൻഡ് സപ്പോർട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ സിവിൽ സ്ട്രക്ചറൽ എലമെന്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രിഡ്ജുകളിലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും പിൻഡ് സപ്പോർട്സ് കാണുവാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ആർ സി സി ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പിൻഡ് സപ്പോർട്സ് അങ്ങനെ അധികം കാണുവാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പിൻഡ് സപ്പോർട്ട് എന്താണെന്നുള്ളൊരു ഐഡിയ വന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സപ്പോർട്ട് റിയാക്ഷൻസും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോ ഒരു പിൻഡ് സപ്പോർട്ട്, ഓക്കെ, ഒരു പിൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഹാസ് ടു സപ്പോർട്ട് റിയാക്ഷൻസ്, ടു സപ്പോർട്ട് റിയാക്ഷൻസ് ഇൻ
2D. ഓക്കെ, നമ്മളിപ്പോ 2D-യിലെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോ എക്സ് വൈ പ്ലെയിനിലെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മളിപ്പോ ഇസഡ് പ്ലെയിൻ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സപ്പോർട്ട് റിയാക്ഷൻ എന്നുള്ളത് എന്തായിട്ട് മാറും? ഈ രണ്ടെന്നുള്ളത് മൂന്നായിട്ട് മാറും. നമുക്കിപ്പോ പഠിക്കാനില്ല, അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇപ്പോ എന്താണ് പിൻഡ് സപ്പോർട്ടിന് എത്ര സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ എന്ത് പറയാ, രണ്ട് സപ്പോർട്ട് റിയാക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അതുപോലെ നമുക്ക് എഴുതാം, ഫസ്റ്റ് പോയിന്റ് അതാണ്, രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എഴുതാം, ഇറ്റ് ഹാസ് നോ മൊമെന്റ് റിയാക്ഷൻ. ഇത് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, ഇറ്റ് അലൗസ് ഫ്രീ റൊട്ടേഷൻ അല്ലെ. അപ്പോ നമുക്ക് എഴുതാം, ഇറ്റ് ഹാസ് എഴുതാം, ഇറ്റ് അലൗസ് റൊട്ടേഷൻ. ഇറ്റ് അലൗസ് റൊട്ടേഷൻ അല്ല എങ്കിൽ നമുക്ക് വേറൊരു ടെക്നിക്കൽ ടേം ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാം, ഇറ്റ് ഹാസ് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഓക്കെ, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് റൊട്ടേഷൻ ടു ഹാപ്പൻ. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫിക്സ്ഡ് സപ്പോർട്ടിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇറ്റ് ഡസൻ അലൗ എനി ടൈപ്പ് ഓഫ് മൂവ്മെന്റ് അല്ലെ. പക്ഷെ ഈ സപ്പോർട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു റൊട്ടേഷണൽ മൂവ്മെന്റ് അവിടെ അലൗ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സപ്പോർട്ടുകളെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഹിഞ്ച് സപ്പോർട്ട് എന്ന് പറയാൻ പറ്റുക. ഇറ്റ് ഹാസ് വൺ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമുക്ക് പറയാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന സപ്പോർട്ടാണ് റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇറ്റ് കുഡ് ബി ഒരു നമുക്കൊരു സർക്കിള് വരയ്ക്കാം, സർക്കിള് വരച്ചുകൊണ്ട് നമുക്കതിനെ സപ്പോർട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലായെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ ഒരു ഹിഞ്ച് വരയ്ക്കുക, ഹിഞ്ചിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഇങ്ങനെ സർക്കിൾസ് പ്രൊവൈഡ് ചെയ്യാം, അതായത് റോളേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമുക്കൊരു ബീം നമുക്ക് വരച്ച് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഞങ്ങളുടെ റെഡ് കളറിൽ വരച്ചിട്ടുള്ളത് ബീമാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു റോളർ സപ്പോർട്ടിനെ റെപ്രസെന്റ് ചെയ്യുക. റോളർ സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇതാണ് നമ്മുടെ എക്സ് വൈ ആക്സിസ് എന്ന് വിചാരിക്കുക. അപ്പോൾ റോളറിലേക്ക് ഞാനൊരു പി വൈ എന്നൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആർ വൈ എന്നുള്ള ഒരു സപ്പോർട്ട് റിയാക്ഷൻ എനിക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ എവിടെ ആയാലും പി വൈ എന്ന ലോഡ് കൊടുക്കുകയാണെങ്കിൽ ആർ വൈ എന്നുള്ള സപ്പോർട്ട് റിയാക്ഷൻ എനിക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ ഒരു ഹിഞ്ച് ഓൺ എ റോളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ഹിഞ്ച് ഓൺ എ റോളർ അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് മൊമെന്റ് റിയാക്ഷൻ അവൈലബിൾ അല്ല, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഞാനിപ്പോ ഒരു റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഒരു മൊമെന്റ് കൊടുക്കുകയോ അതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ഇതിവിടെ ഫ്രീ ആയിട്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു കാര്യമാണ്, സപ്പോസ് ഞാനൊരു റോളർ സപ്പോർട്ടിലേക്ക് ഇതാ ഇങ്ങനൊരു റോളർ സപ്പോർട്ട് ഉണ്ട്, റോളർ സപ്പോർട്ടിലേക്ക് ഒരു ബീം കൊടുത്തിട്ടുണ്ട്, ഞാനിവിടെ ഒരു എന്തെങ്കിലും ഒരു ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ആർ എക്സ് സോറി ആർ അല്ല പി എക്സ് എന്നുള്ള ഒരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ പി എക്സ് എന്നുള്ള ഒരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ തിരിച്ച് റിയാക്ഷൻ ഒന്നും അവൈലബിൾ അല്ല. ഈ പോയിന്റ് എയിൽ എനിക്ക് തിരിച്ച് റിയാക്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് ഇവിടെ ഈ റോളർ നീങ്ങി നീങ്ങി അതാ ഇവിടെ ഒരു എ ഡാഷ് എന്നുള്ള ആ ഒരു പുതിയ പൊസിഷനിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ ഒരു ഡെൽറ്റ എക്സ് അവിടെ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, വേണമെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ റോളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ റോളർ ഇങ്ങനെ കൊടുത്തിട്ട് ഞാനിപ്പോൾ അതാ ഇവിടെ പി എക്സ് എന്നൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആർ എക്സ് എന്നുള്ള റിയാക്ഷൻ അവൈലബിൾ ആയിരിക്കും. പക്ഷെ അതേസമയം ഞാനിവിടെ പി വൈ എന്നൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് നമ്മുടെ റോളർ മൂവ് ചെയ്തിട്ട് ഡെൽറ്റ വൈ എന്നുള്ള ആ ഒരു ഡിറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, റോളർ സപ്പോർട്ട് എപ്പോഴും റോളർ സപ്പോർട്ട് ഇരിക്കുന്ന പ്ലെയിൻ ഏതാണോ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും സപ്പോർട്ട് റിയാക്ഷൻ നൽകുന്നുണ്ടാവുക. അതിന്
പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിലത് ഫ്രീ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇത് വരുമ്പോൾ എങ്ങനെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സൈക്കിൾ നമ്മൾ വിചാരിക്കാം. ഓക്കെ, സൈക്കിൾ ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ടാണുണ്ടോ? ഓക്കെ, കൃത്യമായ സപ്പോർട്ടാണെന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ സൈക്കിളിന് രണ്ട് ടയർ ഉണ്ട്, നമ്മൾ സൈക്കിളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സപ്പോർട്ട് റിയാക്ഷൻ തിരിച്ചു കിട്ടും, ശരിയല്ലേ? പക്ഷെ നമുക്ക് സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ സൈക്കിളിന്റെ പെഡൽസ് എല്ലാം കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു നമ്മളിപ്പോ ബോൾ ബിയറിങ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ബോൾ ബിയറിങ്സ് എന്ന് പറയുന്നതും ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. സൈക്കിളിന്റെ പെഡൽസ് കണക്ട് ചെയ്യുന്ന ജോയിന്റിൽ കൊടുത്തിട്ടുള്ള ബോൾ ബിയറിങ്സ് എന്ന് പറയുന്നതും നല്ലൊരു റോളർ സപ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. അത് കൂടാതെ ഇതാ നമുക്ക് ബ്രിഡ്ജുകളിലൊക്കെ ഇതാ ഇങ്ങനത്തെ സപ്പോർട്ടുകൾ കാണാൻ പറ്റും. ഇത് നമുക്ക് നല്ലൊരു റോളർ സപ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, കാരണം ഒരു ഡൈനാമിക് ലോഡിങ്, അതായത് ഒരു ലോറിയോ അല്ലെങ്കിൽ ഒരു ബസ്സോ ഒക്കെ കടന്നു പോകുമ്പോൾ ആ ബ്രിഡ്ജിന് ഒന്ന് കുലുങ്ങാനുള്ള ചാൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ബ്രിഡ്ജിന് നമ്മൾ ആ ഒരു ഡൈനാമിക് ലോഡിങ് വരുമ്പോൾ അതൊന്ന് വൈബ്രേറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റോളർ സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു റോളർ സപ്പോർട്ട് കൊടുക്കുന്നത് വഴി വളരെ ഹൈ ആയിട്ട് വരുന്ന വൈബ്രേഷണൽ ലോഡിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡാംപ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ റോളർ സപ്പോർട്ട് നമ്മൾ കൂടുതലും യൂട്ടിലൈസ് ചെയ്യുക ബ്രിഡ്ജിലൊക്കെ ആയിരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റോളർ സപ്പോർട്ടിൻ്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ റോളർ സപ്പോർട്ടിൽ നമുക്ക് എഴുതാം, റോളർ സപ്പോർട്ട്. അപ്പോൾ 2D കേസിലാണെന്നുണ്ടെങ്കിൽ റോളർ സപ്പോർട്ടിൽ നമുക്ക് പറയാം, ഇറ്റ് ഹാസ് വൺ സപ്പോർട്ട് റിയാക്ഷൻ. അതിന് ഒരു സപ്പോർട്ട് റിയാക്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കൂടാതെ നമുക്ക് എഴുതാം, ഇറ്റ് ഹാസ് വൺ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്താണ് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് എക്സ് ഡിറക്ഷനിലോ അല്ലെങ്കിൽ വൈ ഡിറക്ഷനിലോ ഒന്ന് മൂവ് ചെയ്യാനുള്ള അനുവാദമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെ മൂവ് ചെയ്യാനുള്ള അനുവാദത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് മൂവ് ചെയ്യാൻ അനുവദിക്കുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് എഴുതാം, ഇറ്റ് ഹാസ് വൺ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൈക്കിളിന്റെ ഹിഞ്ച് പോലെ അല്ലെ, നമുക്ക് ആ ഒരു സൈക്കിൾ സ്റ്റാൻഡിന്റെ ഹിഞ്ച് സപ്പോർട്ട് എന്ന പോലെ തന്നെ ബീമിനെ റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളതും നമ്മുടെ റോളർ സപ്പോർട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു ടേബിളാർ ഫോമിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുകയാണ്. നിങ്ങൾ ഈ ടേബിള് എന്തായാലും നോട്ട് ഡൗൺ ചെയ്യണം. ഈ ടേബിളിലുള്ള എല്ലാ ഡാറ്റയും നമ്മൾ കാണാതെ പഠിക്കണം. ഓക്കെ, വളരെ നിർബന്ധമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലുള്ള എല്ലാ ഡാറ്റയും കാണാതെ പഠിക്കുക എന്നുള്ളത്. നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഞാൻ എഴുതുകയാണ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് റിയാക്ഷൻസ് അല്ലെ. എന്തൊക്കെയായിരുന്നു നമ്മുടെ മൂന്ന് റിയാക്ഷൻസ്? നമുക്ക് RX അവൈലബിൾ ആയിരുന്നു, RY അവൈലബിൾ ആയിരുന്നു, RX അവൈലബിൾ ആയിരുന്നു, അതുപോലെ നമുക്കൊരു മൊമെന്റ് റിയാക്ഷൻ അവൈലബിൾ ആയിരുന്നു. ഹിഞ്ചിഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ നമുക്ക് RX RY മാത്രമായിരുന്നു. റോളറിന്റെ കേസിലാണെങ്കിലോ ഇറ്റ് വിൽ ബി എയ്തർ RX ഓർ RY ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൊസിഷൻ ഓഫ് റോളർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടേബിളിലുള്ള എല്ലാ വാല്യൂസും കാണാതെ പഠിക്കണം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് സോൾവ് ചെയ്യാനുണ്ട്. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട്. ഓക്കെ, ആക്ച്വലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് പഠിക്കുമ്പോഴാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങുള്ളൂ. ഓക്കെ, നമുക്ക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്താണ് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. പിന്നെ ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഒക്കെ പഠിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഈ സപ്പോർട്ട് റിയാക്ഷൻസ് എത്രയുണ്ടാകും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഈ വാല്യൂസ് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ആ സപ്പോർട്ട് റിയാക്ഷൻസ് അങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ വാല്യൂ കാണാതെ പഠിക്കേണ്ടി വരില്ല. കാരണം ഇറ്റ് വിൽ ബി ഒബ്വിയസ് ഫോർ യു. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് വന്നത് എന്നുള്ളത്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് വരും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ വാല്യൂസ് ഇങ്ങനെ ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും. കുറച്ച് നാൾ ബൈ പ്രാക്ടീസ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് റിയാക്ഷൻസ് സ്ഥിരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലോ ആയിട്ട് നമുക്ക് വന്നോളും. ഓക്കെ.